മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ബെൻ തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. പുതിയ ഒരാഴ്ച, പുതിയ ഒരു ദിവസം. മോറോവർ ഇറ്റ്സ് ലോർഡ്സ് ഡേ. ഇത് കർത്തൃദിവസമാണല്ലോ. സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന ദിവസം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ വിശുദ്ധ വിളിയാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നു, പുതിയ നിയമ സാക്ഷ്യം വഹിക്കുന്നു, പുത്രൻ്റെ നാമത്തെ ഉയർത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എത്രയോ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണത്. ഈ ശുശ്രൂഷ ഇത്രയും ശ്രേഷ്ഠമാകുവാൻ കാരണം അതിന് മുഖാന്തരമായി തീർന്ന ദൈവം, അവിടുന്ന് ശ്രേഷ്ഠനായ ദൈവമാണ്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായ ശുശ്രൂഷയാകാൻ കാരണം നാം ആരാധിക്കുന്നത് ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ്. ആ ബോധ്യത്തോടുകൂടെ നമ്മുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും എല്ലാം അർപ്പിച്ച് ഇന്ന് പകലിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിൽ ഉടനീളം പല നിലകളിൽ ദൈവത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. 113 സങ്കീർത്തനം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ഹൂ ഈസ് ലൈക്ക് ദ ലോർഡ് അവർ ഗോഡ്? നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ഞാൻ ആ വാക്യത്തിൻ്റെ തൊട്ട് മുമ്പിലും പിൻപിലും ഉള്ള ചില വാക്യങ്ങൾ കൂടെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. 113 സങ്കീർത്തനം 4-8 വാക്യങ്ങൾ. Psalms 113:4-8. യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. 113 സങ്കീർത്തനം അനുഗ്രഹീതമായ ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. പല സ്തോത്ര സങ്കീർത്തനങ്ങളും ആരംഭിക്കുന്നത് പോലെ തന്നെ യഹോവയെ സ്തുതിക്കുവാൻ ഉള്ള ഒരു വലിയ ആഹ്വാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനവും ആരംഭിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കണം എന്ന് ആവർത്തിച്ച് വായനക്കാരെ ആഹ്വാനം ചെയ്തിട്ട് സങ്കീർത്തനക്കാരൻ മുൻപോട്ട് വെക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഞാൻ മുമ്പേയും ഉദ്ധരിച്ചത്. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ഹു ഈസ് ലൈക്ക് ദ ലോർഡ് അവർ ഗോഡ്? ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരായ നമുക്ക് ഒരു കാര്യം ഇന്ന് പകലിലും ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവത്തോട് തുല്യനായി മറ്റാരും ഇല്ല. നമ്മുടെ ദൈവത്തോട് സദൃശനായി
മറ്റാരും ഇല്ല. ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും ഉന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ പല ശ്രേഷ്ഠതകൾ നമുക്കറിയാം. എന്നാൽ നാം വായിച്ച ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ദ ഹംബിൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ താഴ്മ. നമ്മൾ താഴ്മയെ ഒരുപക്ഷെ ഒരു ശ്രേഷ്ഠതയായിട്ട് ലോകം കാണുമോ മനുഷ്യൻ കാണുമോ അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയായിട്ട് ദൈവമക്കളായ നമുക്ക് മനസ്സിലാക്കുവാനും ഉറയ്ക്കുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം താഴ്മയുള്ള ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ ഹംബിൾ ഗോഡ്. നാലാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയുന്നു, അവൻ സകല ജാതികൾക്കും മീതയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതയും ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത അതെത്ര ഉന്നതമാണ് എന്ന വാക്യത്തിൽ പറയുകയാണ്. അഞ്ചാമത്തെ വാക്യവും ആരംഭിക്കുന്നത് ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി എന്ന് പറഞ്ഞാണ്. എന്നാൽ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ താഴ്മ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ സാധിക്കും, ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്ന ദൈവം, ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്ന ദൈവം, സകല ജാതികൾക്കും മീതെ മഹത്വധാരിയായ ദൈവം, ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ കുനിഞ്ഞു നോക്കി, കുനിഞ്ഞു നോക്കി. എത്രയോ താഴ്മയുള്ള ദൈവമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നാം വായിക്കുമ്പോൾ അല്പം കൂടി ആ വ്യക്തമായി ഇങ്ങനെ കാണുവാൻ സാധിക്കും. ആറാമത്തെ വാക്യം, ഹു ഹംബിൾസ് ഹിംസെൽഫ് ടു ബിഹോൾഡ് ദ തിങ്സ് ദറ്റ് ആർ ഇൻ ഹെവൻ ആൻഡ് ഇൻ ദ എർത്ത്. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ നോക്കത്തക്കവണ്ണം അവൻ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ താഴ്മയുള്ളവനായി തീർന്നു. മനുഷ്യബുദ്ധിക്ക് ഇതെങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഉന്നതത്തിലിരിക്കുന്ന ദൈവം ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ നോക്കത്തക്കവണ്ണം കുനിഞ്ഞു, താഴ്മയുള്ളവനായി തീർന്നു, എളിമയുള്ളവനായി തീർന്നു. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ ഇത് നമുക്ക് മതിയായ കാരണമല്ലേ? ദ ഹംബിൾനെസ് ഓഫ് അവർ ഗോഡ്, ഉന്നതനായ ദൈവത്തിൻ്റെ താഴ്മയുള്ള സ്വഭാവം. അങ്ങനെ ദൈവം ഉന്നതത്തിൽ ഇരുന്നു കൊണ്ട് ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ കുനിഞ്ഞു നോക്കിയപ്പോൾ ചില എളിയവരെ, ചില ദരിദ്രരെ കണ്ടു, കണ്ടു. അവരെ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിന്ന് ഉയർത്തി. കുപ്പയിൽ കിടന്ന, പൊടിയിൽ കിടന്ന എളിയവനെയും ദരിദ്രനെയും ദൈവം കണ്ടപ്പോൾ അവിടെ നിന്ന് ഉയർത്തി. പ്രഭുക്കന്മാരോട് കൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തി. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കിങ്ങനെയല്ലേ ചിന്തിക്കാൻ സാധിക്കുക? നാമും കുപ്പയിൽ കിടന്ന ദരിദ്രരായിരുന്നു, നാമും പൊടിയിൽ കിടന്ന എളിയവരായിരുന്നു, പാപത്തിൽ കിടന്നിരുന്നവർ. എന്നാൽ ദൈവം കുനിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടു, ദൈവം കുനിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും കണ്ടു. ആ ദൈവം ചെയ്ത കാര്യം നമ്മെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു, നമ്മെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഉന്നതത്തിൽ, സ്വർഗസ്ഥലങ്ങളിൽ അവിടുന്ന് നമ്മെ ഇരുത്തി. ഉന്നതനായ ദൈവം കുനിഞ്ഞു നോക്കി എന്ന് മാത്രമല്ല ഭൂമിയിലുള്ളത്, ദരിദ്രനെയും എളിയവനെയും കണ്ടപ്പോൾ അവനെ അവിടെ നിന്ന് ഉയർത്തി തൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തി. ആത്മീയ ഗീതങ്ങളിൽ 201-ാമത്തെ പാട്ടിൻ്റെ 5-ാം സ്റ്റാൻസയിൽ ഇങ്ങനെ കാണുന്നു, കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠരാം നരർക്കൊപ്പം ഇരുത്തി എന്നെ എന്തൽഭുതം പരാം. കുപ്പയിൽ കിടന്ന നമ്മെ ഉയർത്തി ശ്രേഷ്ഠരാം നരർക്കൊപ്പം ഇരുത്തി. ഓ എന്തൽഭുതം! ദൈവം നമ്മോട് കാണിച്ച സ്നേഹം, ദൈവം നമ്മോട് കാണിച്ച ദയ, നമ്മെ ഉയർത്തി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ ദൈവം കാണിച്ച മനസ്സ്, ആ താഴ്മ, എളിമ എത്രയോ ശ്രേഷ്ഠമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അപ്രകാരം നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം മുടക്കിയ വില നമുക്കറിയാം. സ്വർഗത്തിൽ ഇരുന്ന തൻ്റെ പുത്രൻ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ആ കാൽവറിയിലെ ക്രൂശന്മേൽ യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവകൃപയാൽ ഈ യേശു കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയായി തീർന്നത് മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീർന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് ആത്മീയ അർത്ഥത്തിൽ ദൈവം നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു.
എന്നാൽ സമീപഭാവിയിൽ പുത്രൻ കടന്നുവരും മധ്യാകാശെ, നമ്മെ ചേർക്കുവാൻ, നമ്മെ ഇവിടെ നിന്ന് എടുക്കുവാൻ. അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിൽ ഉന്നതത്തിൽ ദൈവത്തോട് ഒത്ത് നാം വസിക്കുന്ന അനുഗ്രഹീതമായ പ്രത്യാശ നിമിഷങ്ങൾ ആണല്ലോ നമുക്കുള്ളത്. ഈ ചിന്തകൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കവിടുത്തെ ആരാധിക്കാം, എല്ലാ മഹത്വവും പുകഴ്ചയും അവിടുത്തെ പുണ്യപാദപീഠത്തിങ്കൽ അർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.